നമുക്കറിയാം പി എസ് സിയുടെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് വന്നപ്പോൾ സയൻസ് സബ്ജക്റ്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ തന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് മൂന്ന് ഏരിയാസ് ഉണ്ട്. മൂന്നിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. സോ നമുക്ക് അല്പനേരം കെമിസ്ട്രിയെ പറ്റി ചർച്ച ചെയ്യാം. ദാ ഈ രസതന്ത്രം ഉത്ഭവിച്ച രാജ്യം, രസതന്ത്രം ഉത്ഭവിച്ച രാജ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈജിപ്തിലാണ്. എവിടെ ഉത്ഭവിച്ച്? ഈജിപ്തിലാണ് രസതന്ത്രം ആദ്യമായി ഉത്ഭവിക്കുന്നത്. ഒരു എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, പി വൈ ക്യു ആണ്. ഈജിപ്തിൽ രസതന്ത്രം ആദ്യമായി ഉത്ഭവിക്കുന്നു. ദാ ആദ്യകാലങ്ങളിൽ ഈ രസതന്ത്രത്തെ അറിയപ്പെട്ടിരുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് അൽക്കമി എന്ന പേര്. അൽക്കമി, അൽക്കമി. സോ ആദ്യകാലങ്ങളിൽ രസതന്ത്രം അറിയപ്പെട്ടിരുന്ന പേര് അൽക്കമി. അതുകൊണ്ട് തന്നെ ആ കാലങ്ങളിലെ രസതന്ത്രജ്ഞന്മാരെ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ ആൽക്കമിസ്റ്റ് എന്നാണ്. ആൽക്കമിസ്റ്റ്. നമുക്കറിയപ്പോൾ കെമിസ്ട്രി, കെമിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അന്ന് ആൽക്കമി, ആൽക്കമിസ്റ്റ് ഒക്കെയാണോ? അപ്പൊ രസതന്ത്രം ഉത്ഭവിച്ച രാജ്യം ഈജിപ്തിലാണ്. അന്ന് രസതന്ത്രത്തെ അറിയപ്പെട്ടിരുന്ന പേര് ആൽക്കമിയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ രസതന്ത്രജ്ഞന്മാരെ അറിയപ്പെടുന്ന പേര് ആൽക്കമിസ്റ്റ് എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ആൽക്കമി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആൽക്കമി എന്ന പദം ഏത് ശാസ്ത്രശാഖയുമായി, ഏത് ശാസ്ത്രശാഖയുമായിട്ടോ രസതന്ത്രവുമായിട്ട്. ഓക്കെയാണോ? ഇത് അങ്ങനെയാണെങ്കിൽ നോക്കണേ. ഇതാ വീണ്ടും നമുക്ക് രസതന്ത്രത്തിന്റെ പിതാവ്, രസതന്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ബോയിലാണ്. രസതന്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയിൽ, ഫാദർ ഓഫ് കെമിസ്ട്രി, റോബർട്ട് ബോയിൽ. ഈ റോബർട്ട് ബോയിലിനെ പറ്റി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മൂലകം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചയാൾ. നമുക്കറിയാം കെമിസ്ട്രിയുടെ ക്ലാസ്സാണ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ആ ഇതല്ല, ഹൈഡ്രജനെ പറ്റിയും ഓക്സിജനെ പറ്റിയും കാർബണിനെ പറ്റിയും ഒക്കെ പെടുത്തുവാ. എന്താ ഈ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞാൽ? ഹൈഡ്രജനും കാർബണും ഓക്സിജനും ഇവരെല്ലാം മൂലകങ്ങളാണ്, എലമെന്റ്സാണ്. സോ അങ്ങനെ ഒരു പദം ആദ്യമായി കൊണ്ടുവന്നത് അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ബോയിലാണ്. ഓക്കെ, സോ ദ ടൈം എലമെന്റ് ഈസ് കോയിൻഡ് ബൈ, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ദ ടൈം എലമെന്റ് ഈസ് കോയിൻഡ് ബൈ, അല്ലെങ്കിൽ മൂലകം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം ഫാദർ ഓഫ് കെമിസ്ട്രി, അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ദാ ഈ മൂലകം എന്ന പദം കെമിസ്ട്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മാത്രമല്ല, എന്താണ് മൂലകം എന്ന ഒരു നിർവചനം കൂടി ആര് കൊടുത്തു? റോബർട്ട് ബോയിൽ കൊടുത്തു. സോ മൂലകം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നു, ആ മൂലകത്തിന് നിർവചനം കൊടുക്കുന്നു. അതായത് ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. പോട്ടെ, അത് പിന്നീട് പറയാം. ഇപ്പൊ ഇത്രയും ഓർത്തിരിക്കുക, മൂലകത്തിന് നിർവചനം കൊടുത്തതാരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയിലാണ്. വെറുതെ നിർവചനം കൊടുക്കുകയല്ല, അങ്ങനെ ഒരു പദം കൂടി കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? റോബർട്ട് ബോയിൽ കൊണ്ടുവന്നു. ഓക്കെ, ദ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ, അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അവിശ്വാസിയ രസതന്ത്രജ്ഞൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? റോബർട്ട് ബോയിലുമായി. ദ സെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. സോ അവിശ്വാസിയ രസതന്ത്രജ്ഞൻ ആരുടെ പുസ്തകം എന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയിലിന്റെ പുസ്തകം. ഓക്കെ, അദ്ദേഹത്തെ ബന്ധപ്പെട്ട് മറ്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇദ്ദേഹമാണ് വാതകങ്ങളെ സംബന്ധിച്ച് ആദ്യമായി ഒരു നിയമം ആവിഷ്കരിച്ചത്. നമുക്കറിയാം ഖരം, ദ്രാവകം, വാതകം, ദ്രവ്യത്തിന്റെ പല അവസ്ഥകളുണ്ട്, അതിൽ ഇതുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും ഉണ്ട്. എന്നാൽ വാതകങ്ങളെ സംബന്ധിച്ച് ആദ്യമായി ഒരു നിയമം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ബോയിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബോയിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ആ നിയമത്തെ നമുക്ക് എന്ത് വിളിക്കാം, എന്ത് വിളിക്കാം? ബോയിൽസ് നിയമം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഓർക്കാം, വാതകങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാതകങ്ങളെ സംബന്ധിച്ച് ആദ്യമായി ഒരു നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയിലാണ്. റോബർട്ട് ബോയിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ആ നിയമത്തെ നമ്മൾ ബോയിൽസ് നിയമം എന്ന് വിളിക്കാം. എന്താണ് ബോയിൽസ് നിയമം? എന്താണ് ബോയിൽസ് നിയമം? ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ, വാതകങ്ങളുമായി ബന്ധപ്പെട്ട നിയമമോ, അപ്പൊ വാതകത്തിന്റെ കാര്യമോ പറയുന്നത്, ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം, വ്യാപ്തം വി അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം അതിന്റെ മർദ്ദത്തിന് അല്ലെങ്കിൽ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലായിരിക്കും. എപ്പോഴാ വിപരീത അനുപാതത്തിലാവുന്നേ? ആ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ബോയിൽസ് നിയമം എന്താണെന്ന് ചോദിച്ചാൽ ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. നമുക്കറിയാം പി എസ് സി പരീക്ഷകളിൽ നമുക്ക് എന്താ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, എന്താ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയാ ചോദിക്കും, ഒ എം ആർ ഷീറ്റ് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. അതിനകത്ത് ബോയിൽസ് നിയമം എന്താണെന്ന് പരീക്ഷ ചോദിക്കത്തില്ല, അത് നമ്മൾ സ്കൂളിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ ഈ നിയമങ്ങൾ പല നിയമങ്ങളും ഒരു
ഒരു കുറുക്കിട്ട രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ കഴിഞ്ഞ വിഇഒ എക്സാമിനും ചോദിച്ചു. അതായത് ഇങ്ങനെയാണ് ചോദിച്ചത്, ഒരു വാതകത്തിന്റെ വ്യാപ്തം കൂടുമ്പോൾ അതിന്റെ മർദ്ദം, ഓപ്ഷനകത്ത് കൂടുന്നു കുറയുന്നു മാറ്റമില്ലാതെ തുടരുന്നു എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനകത്ത് വരും. ഒരു വാതകത്തിന്റെ, ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കൂടുമ്പോൾ അതിന്റെ മർദ്ദം എന്ത് സംഭവിക്കും? ഗാഠമായി പഠിക്കാത്ത ആൾക്കാർക്ക് അത് എഴുതാൻ പറ്റത്തില്ല. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കൂടുമ്പോൾ അതിന്റെ മർദ്ദം എന്ത് സംഭവിക്കും? ആ കുറയും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അത് ഏത് നിയമമാ? ബോയിൽസ് നിയമമാ. അതുകൊണ്ട് ബോയിൽസ് നിയമം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചില്ല, പക്ഷെ ഇങ്ങനെ ചോദിച്ചു. ഓക്കെയാണോ? സോ വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയും, അല്ലെങ്കിൽ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. ഏത് നിയമം? ബോയിൽസ് നിയമം. എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ അതിന്റെ, ഒരു വാതകത്തിന്റെ വ്യാപ്തം ഇതിന്റെ മർദ്ദത്തിന്റെ വിപരീത അനുപാതത്തിലായിരിക്കും. വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ ഇത്രയും ഓർത്തിരിക്കുക, ഒന്ന് കൂടിയാൽ മറ്റത് കുറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റോബർട്ട് ബോയിലുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പറയാം, ഈജിപ്തിൽ രസതന്ത്രം ആദ്യമായി ഉത്ഭവിക്കുന്നു. അന്ന് രസതന്ത്രം അറിയപ്പെട്ടെന്ന പേര് ആൽക്കമി എന്നാണ്. അങ്ങനെ ആൽക്കമി എന്നറിയപ്പെട്ടത് കൊണ്ട് തന്നെ ആ കാലത്തെ രസതന്ത്രജ്ഞന്മാരെ ആൽക്കമിസ്റ്റ് എന്നറിയപ്പെട്ടു. പിവൈക്യുവാണ് ഈജിപ്തും ആൽക്കമിയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദൻ കെമിസ്ട്രിയുടെ പിതാവിനെ പറ്റി പറഞ്ഞാൽ റോബർട്ട് ബോയിലാണ് കെമിസ്ട്രിയുടെ പിതാവ്. ബോയിലിനെ പറ്റി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, ബോയിലിനെ വിളിക്കും, കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കും നമ്മൾ പറഞ്ഞു. അതോടൊപ്പം മൂലകം എന്ന പദം, എലമെന്റ്, മൂലകം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആളിനെ ചോദിച്ചാൽ റോബർട്ട് ബോയിലാണ്. വെറുതെ ഉപയോഗിക്കുന്നത് മാത്രമല്ല, അതിന് നിർവചനം കൂടി പറഞ്ഞു കൊടുത്തു. ആര് പറഞ്ഞു കൊടുത്തു? റോബർട്ട് ബോയിൽ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകം അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ, ദ സെപ്റ്റിക്കൽ കെമിസ്റ്റ്. അവിശ്വാസിയ രസതന്ത്രജ്ഞൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാ ബന്ധം? റോബർട്ട് ബോയിലുമായി ബന്ധം. ദ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ദ ഈ പോയിന്റ്, അതായത് വാതകങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഒരു നിയമം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയിലാണ്. വാതകങ്ങളെ സംബന്ധിച്ച് ആദ്യമായി നിയമം, ദ ഫസ്റ്റ് ലോ എബൌട്ട് ഗ്യാസ്. എന്താ ആ നിയമം? ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എപ്പോ? ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ. ഇനി ഇങ്ങനെയൊക്കെ ഡയലോഗായിട്ട് പഠിച്ചു വെക്കാൻ പ്രയാസമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വി പ്രപ്പോർഷൻ ടു 1/p അത്രയും ഓർത്താൽ മതി. വി കൂടിയാൽ പി കുറയും, പി കൂടിയാൽ വി കുറയും. ആരുടെയാ? വാതകങ്ങളുടെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റോബർട്ട് ബോയിലുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയുടെ പിതാവ് റോബർട്ട് ബോയിലാണെങ്കിൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് ആര്? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ റോബർട്ട് ബോയിൽ അല്ല, അവിടെ ആരാണ് ആൻസർ? അവിടെ ലാവോസിയറാണ് ആൻസർ. ഓക്കെ, അപ്പൊ കെമിസ്ട്രിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ റോബർട്ട് ബോയിലും, എന്നാൽ ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ ലാവോസിയർ. അതാ നമുക്കറിയാം, ലാവോസിയർ കെമിസ്ട്രിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് PSC ഒരു പരീക്ഷയെ പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള, ഇതുവരെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓർക്കാം, അദ്ദേഹത്തെ വിളിക്കുന്ന പേര് എന്ത് വിളിക്കും? ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കും. നമ്മൾ പറഞ്ഞു കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കും. അതോടൊപ്പം അദ്ദേഹത്തെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടും. ഏതാണെന്ന് അറിയാമോ? ന്യൂട്ടൺ ഓഫ് കെമിസ്ട്രി, അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ ന്യൂട്ടൺ ആരാണെന്ന് ചോദിച്ചാൽ അത് ലാവോസിയർ. എന്താ ന്യൂട്ടൺ? ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റ് ആണ് ന്യൂട്ടൺ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് കെമിസ്ട്രിയിൽ ലാവോസിയർ അറിയപ്പെടുന്നത്. അന്നേരം തന്നെ നമുക്ക് ചിന്തിക്കാം, ലാവോസിയർക്ക് കെമിസ്ട്രിയിൽ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, രണ്ടു പേരിൽ അറിയപ്പെടും. ആരറിയപ്പെടും? ലാവോസിയർ അറിയപ്പെടും. ഏതൊക്കെ പേരിൽ? ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കും, ന്യൂട്ടൺ ഓഫ് കെമിസ്ട്രി, അല്ലെങ്കിൽ രസതന്ത്രത്തിലെ ന്യൂട്ടൺ ആരാണെന്ന് ചോദിച്ചാൽ ലാവോസിയർ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങളെ പറയാൻ പോകുന്നത്, അദ്ദേഹം ആവിഷ്കരിച്ച ഒരു സമ്പ്രദായമാണ് ഏത് സമ്പ്രദായം? അളവ് തൂക്ക സമ്പ്രദായം. അളവ് തൂക്ക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആര്? പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അളവ് തൂക്ക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ലാവോസിയർ. എന്താ ഈ അളവ് തൂക്ക സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞാൽ? അതായത് പണ്ട് കാലങ്ങളിൽ മൂലകങ്ങളെ അളന്നും തൂക്കിയും ഒക്കെ എടുത്തിരുന്നേ, അന്നൊരു പ്രത്യേക ഏകകങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ അന്ന് നിലവിലിരുന്ന ഒരു സമ്പ്രദായമാണ് അളവ് തൂക്ക സമ്പ്രദായം. ഓർക്കാം, എന്താണെന്ന് ഓർക്കണ്ട, ഇത്രയും ഓർത്തിരിക്കുക, അളവ് തൂക്ക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആര്, അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ ലാവോസിയർ. വീണ്ടും മാസ് സംരക്ഷണ നിയമം, മാസ് സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താ മാസ് സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ? ഇതേപോലൊരു നിയമം നമ്മൾ പണ്ട് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ അത്? ഊർജ്ജ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താ ഊർജ്ജ സംരക്ഷണ നിയമം? ആൽബർട്ട് ഐൻസ്റ്റീൻ കൊണ്ടുവന്ന ഊർജ്ജ സംരക്ഷണ നിയമം എന്താന്ന് ചോദിച്ചാൽ, ഊർജ്ജത്തെ പുതുതായി നിർമ്മിക്കാൻ സാധിക്കില്ല, നശിപ്പിക്കാൻ സാധിക്കില്ല, ഉള്ള ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കൂ. പഠിച്ചതാ പണ്ട് 9th class
അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും. അതായത് അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്സിനകത്ത് പഠിക്കുന്നത് ഊർജ്ജ പരിവർത്തനം ഒരു ടോപ്പിക്ക് തന്നെ പ്രിലിംസ് എക്സാമിന്. ശബ്ദോർജ്ജം ഗതികോർജ്ജമാവുന്നു, രാസോർജ്ജം പ്രകാശോർജ്ജമാവുന്നു പഠിക്കുന്നുണ്ട്. എന്തായത്? ആ ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക്, ആ പുതുതായി ഉണ്ടാക്കാനോ പറ്റത്തില്ല, ഉള്ളത് നശിപ്പിക്കാനും പറ്റത്തില്ല, ഒരു രൂപത്തുള്ളതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. അതാ പറയുന്ന ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ മൈക്രോഫോൺ. എന്താ ചെയ്യുന്നത്? ശബ്ദോർജ്ജം ടു വൈദ്യുതോർജ്ജം. ഓക്കെ, അപ്പൊ അതേപോലെയാണ് ഇവിടെ മാസ് സംരക്ഷണ നിയമം. എന്താന്ന് ചോദിച്ചാൽ മാസിനെ സംരക്ഷിക്കുന്ന നിയമം, അത്രേ ഓർത്താൽ മതി. മാസ് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. പോട്ടെ, അപ്പൊ ഇത്ര ഓർത്തിരിക്കുക. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരായിരിക്കും? ലാവോസിയായിരിക്കും. അപ്പൊ കൊണ്ടുവന്ന സമ്പ്രദായം ചോദിച്ചാൽ അളവ് തൂക്ക സമ്പ്രദായം, കൊണ്ടുവന്ന നിയമം ചോദിച്ചാൽ മാസ് സംരക്ഷണ നിയമം. ദൈനിയുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും രണ്ടായി തരംതിരിച്ചു. മെറ്റൽ നോൺ മെറ്റൽ ക്ലാസിഫിക്കേഷൻ പി എസ് സി പരീക്ഷകളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ പോയിന്റ്. ലോഹങ്ങൾ അലോഹങ്ങൾ ക്ലാസിഫൈ ചെയ്ത അല്ലെങ്കിൽ വർഗീകരണം നമുക്കൊരു ടോപ്പിക് തന്നെ കെമിസ്ട്രി പഠിക്കാനുണ്ട്. പ്രിലിംസിന് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പറയുന്നുണ്ട് മൂലകങ്ങളുടെ വർഗീകരണം. 9th ക്ലാസ്സിലെ 4th ചാപ്റ്റർ എസ് സി ആർ ടി. സോ അതിനകത്ത് ആ ചാപ്റ്ററിനകത്ത് ഫുള്ളായിട്ട് പറഞ്ഞാൽ എടുത്തു തരാം. ഫുള്ളായിട്ട് പറയുന്നുണ്ട് മൂലകങ്ങളെ എങ്ങനെ വർഗീകരിക്കാം എന്നുള്ളത്. പല ആൾക്കാരും വന്ന് പല വർഗീകരണവും അതിന് നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഈ ഒരുപാട് വർഗീകരണങ്ങൾ നടത്തിയെങ്കിൽ പോലും ഇപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർഗീകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഈ വർഗീകരണമാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. പി എസ് സി എന്തായാലും പി എസ് സിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർഗീകരണമായത്. അതല്ലാതെ കൂടാതെ എന്താ ഡോബറൈനർ അഷ്ടക, എന്താ ന്യൂലാൻഡ്സ് തൃഗങ്ങൾ, എന്താ ഡോബറൈനർ തൃഗങ്ങളാക്കുന്നു, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവർത്തന പട്ടികയൊക്കെ ഉണ്ട്. പക്ഷേ അതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വർഗീകരണം അല്ലെങ്കിൽ ഒരു വർഗീകരണത്തിന് തന്നെ തുടക്കം കുറിച്ചത് ഈ ഒരു വർഗീകരണമാണ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും. പക്ഷേ ഈ വർഗീകരണം ലാവൂസിയർ ചെയ്ത ഈ വർഗീകരണം പരാജയപ്പെട്ടു. പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിന് വർഗീകരിച്ചപ്പോൾ അന്ന് 30 മൂലകം ആകെ ഉണ്ടായിരുന്നു. 1789 സംഭവം ഇദ്ദേഹം മൂലകങ്ങളെ വർഗീകരിക്കാൻ വരുന്നത്. അപ്പോൾ ആ കാലയളവിൽ ഏകദേശം 30 മൂലകങ്ങളാണ് നിലവിലിരുന്നത്. പക്ഷേ ഈ 30 മൂലകങ്ങളെയും ഇദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ചെയ്ത കാര്യം ഒരു സെറ്റ് എന്താ ലോഹങ്ങളുമാക്കി മറ്റൊരു സെറ്റ് അലോഹങ്ങളുമാക്കി അങ്ങനെ സെറ്റ് ചെയ്തങ്ങ് വെച്ചു. പക്ഷെ അതിനകത്ത് ഒരു പോരായ്മ വരും കാലങ്ങളിൽ പിന്നെ കണ്ടുപിടിച്ചു. എന്തായിരുന്നു പോരായ്മ? പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ലോഹങ്ങളെന്നും മാറ്റി അലോഹങ്ങളെന്നും മാറ്റി, പക്ഷേ ഈ ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അവർ കൃത്യമായി സ്ഥാനം കൊടുക്കാൻ ഈ ലാവൂസർക്ക് സാധിച്ചില്ല. ടെക്സ്റ്റ് ബുക്കിൽ സ്ഥിരം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ലാവൂസർ വർഗീകരണത്തിനുണ്ടായ പരാജയം. പക്ഷെ അന്ന് കാലങ്ങളിൽ ആ ഒരു രീതിയിലുള്ള ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ. സോ കണ്ട മൂലകങ്ങളെ അദ്ദേഹം ലോഹങ്ങളെന്നും അലോഹങ്ങളുണ്ടായി തരംതിരിച്ച് വെച്ചു. പക്ഷേ ഈ രണ്ട് സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ, അതതിൻ്റെ വാക്ക് ഉപലോഹങ്ങൾ, ആ ഉപലോഹങ്ങൾ കൃത്യമായ സ്ഥാനം കൊടുക്കാൻ ലാവൂസർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഈ ഒരു വർഗീകരണം പരാജയപ്പെട്ടു. അത് ഞാൻ വർഗീകരണം പഠിപ്പിക്കും പറഞ്ഞുതരാം. ഇപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. ലോഹങ്ങൾ അലോഹങ്ങൾ വർഗീകരണം ആര് നടത്തി? അല്ലെങ്കിൽ മൂലകങ്ങളെ ആരാണ് മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും ക്ലാസിഫൈ ചെയ്തത്? ആരാണെന്ന് ചോദിച്ചാൽ ലാവൂസർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റിനാണ്. സോ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും രണ്ടായി തരംതിരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ലാവൂസിയർ. ഇതാ വീണ്ടും ഉണ്ട്. ഇതാ അദ്ദേഹമാണ് ഓക്സിജനും ഹൈഡ്രജനും പേര് കൊടുത്തത്. ഓർക്കാം, ഓക്സിജനും ഹൈഡ്രജനും പേര് കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ ലാവൂസിയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സിജനും ഹൈഡ്രജനും പേര് കൊടുക്കുന്നു, പേര് കൊടുത്തു മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഓക്സിജനെ പറ്റി കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരാളുടെ പിക്ചറേ വരത്തുള്ളൂ. അതാരാ? ഓക്സിജൻ എന്ന് കേട്ടാൽ ആരുടെ പിക്ചറേ വരുന്നേ? ആ നമുക്കറിയാം, ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ വരുന്നത്. എന്താ ജോസഫ് പ്രീസ്ലിക്ക് ഓക്സിജനുമായി ബന്ധം? എന്താ ആ ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ച ആള്. ഓക്സിജനെ കണ്ടുപിടിച്ച ആളാണ് ജോസഫ് പ്രീസ്ലി. പക്ഷേ ഓക്സിജന് പേര് കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലാവൂസിയർ. അതേപോലെ ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാണെന്ന് ചോദിച്ചാൽ അത് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജനെ കണ്ടുപിടിച്ച ആള് ഹെൻറി കാവൻഡിഷ്. എന്നാൽ കണ്ടുപിടുത്തം മാത്രമേ ഉള്ളൂ. എന്നാൽ ഹൈഡ്രജന് പേര് കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലാവൂസിയർ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഓക്സിജനും ഹൈഡ്രജനും പേര് കൊടുത്തത് ആര് എന്ന് ചോദിച്ച ലാവൂസിയർ ആണ്. പക്ഷേ ഓക്സിജൻ കണ്ടുപിടിച്ച ആള് ജോസഫ് പ്രീസ്ലി, ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആള് ഹെൻറി കാവൻഡിഷ്. രണ്ടുപേർക്കും പേരാര് കൊടുക്കുന്നു? ലാവൂസിയർ കൊടുക്കുന്നു. ഇതാ വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ 9th ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ലാവൂസിയറെ പറ്റി പറയുന്ന പോയിന്റ്. ഇതാ നോക്കാം, ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് ഇമ്പോർട്ടന്റ് ആണ്. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക്, എന്താ പങ്ക്? എന്താ ജ്വലന പ്രക്രിയ? ജ്വലന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ കത്തുക. അപ്പൊ കത്തുന്ന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക്, എന്താ കത്തുന്ന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക്? എന്താ സഹായിക്കുവോ നശിപ്പിക്കുവോ ഇല്ലാതാക്കുവോ? എന്താ പങ്ക്? സഹായിക്കും.
ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്കം ചോദിച്ചാൽ അത് വേറെ രീതിയിൽ ചോദിക്കാം, കത്താൻ സഹായിക്കുന്ന വാതകം. ഓക്കെ, അപ്പോൾ ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് തെളിയിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ലൗസിയറ. എന്താ ഓക്സിജന്റെ പങ്കെന്ന് ചോദിച്ചാൽ ആ ജ്വലനത്തിന് സഹായിക്കുന്നു. അപ്പം ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്, ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏത്, കത്താൻ സഹായിക്കുന്ന വാതകം ഏത്, ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജൻ. അങ്ങനെ തെളിയിച്ചതാര് എന്ന് ചോദിച്ചാൽ ലൗസിയർ. രണ്ട് ചോദ്യമാണ്, കത്താൻ സഹായിക്കുന്ന വാതകം അല്ലെങ്കിൽ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ. അങ്ങനെ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണെന്ന് തെളിയിച്ചത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചതാരാണെന്ന് ചോദിച്ചാൽ ലൗസിയർ. വീണ്ടും ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു ശ്വസന പ്രക്രിയ. എന്താ ശ്വസന പ്രക്രിയ? മനുഷ്യനും മൃഗങ്ങളും ഒക്കെ ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ സസ്യങ്ങളും ഒക്കെ ശ്വസിക്കുമ്പോൾ ആരെ അകത്തേക്ക് എടുക്കുന്നേ, നമ്മൾ ശ്വസിക്കുമ്പോൾ ആരെ അകത്തേക്ക് എടുക്കുന്നേ, ഓക്സിജനെ അകത്തേക്ക് എടുക്കും ആണല്ലോ. ഓക്സിജനെ അകത്തേക്ക് എടുക്കും, ആരെ പുറത്തോട്ട് വിടും, ആരെ വിടുന്നേ, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് വിടും. അപ്പോ ശ്വസന പ്രക്രിയയിൽ മനുഷ്യനും മൃഗങ്ങളുമൊക്കെ ഓക്സിജനെ ആഗിരണം ചെയ്യുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതും തെളിയിച്ചത് ആര് ചോദിച്ചാൽ ലൗസിയർ. ചോദിച്ചത് അവരീക്ഷിക്കും. ഓർക്കാം പറഞ്ഞ കാര്യങ്ങൾ, ആ രണ്ട് പേരിൽ അറിയപ്പെടും. ഏതൊക്കെ പേരിൽ? ആധുനിക കെമിസ്ട്രിയുടെ പിതാവെന്ന് വിളിക്കും, ദെൻ കെമിസ്ട്രിയിലെ ന്യൂട്ടൺ എന്ന് വിളിക്കും. ആരെ വിളിക്കും? ലൗസിയറെ വിളിക്കും. കൊണ്ടുവരുന്നു സമ്പ്രദായം അളവ് തൂക്ക സമ്പ്രദായം, കൊണ്ടുവന്ന നിയമം മാസ് സംരക്ഷണ നിയമം. അദ്ദേഹം മൂലകങ്ങളെ വർഗീകരിക്കാൻ പോയി, എങ്ങനെ വർഗീകരിച്ചു? ലോഹങ്ങൾ അലോഹങ്ങൾ. മൂലകങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വർഗീകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഈ വർഗീകരണമാണ്, ലോഹങ്ങൾ അലോഹങ്ങൾ, മെറ്റൽ നോൺ മെറ്റൽ ക്ലാസിഫിക്കേഷൻ. വീണ്ടും ഓക്സിജനും ഹൈഡ്രജനും പേര് കൊടുക്കുന്നു, പേര് കൊടുക്കും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കണ്ടുപിടുത്തമല്ല, കണ്ടുപിടുത്തം ഓക്സിജൻ കണ്ടുപിടിച്ച ആള് ജോസഫ് പ്രീസ്ലി, ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആള് ഹെൻറി കാവെൻഡിഷ്. പക്ഷേ ഇവ രണ്ടുപേരും കണ്ടുപിടിച്ച ഈ സാധനത്തിന് ഓക്സിജൻ ആണെന്നും ഹൈഡ്രജൻ ആണെന്നും പേര് കൊടുത്തത് ഒരാളാണ്, അതാരാണെന്ന് ചോദിച്ചാൽ ലൗസിയർ. വീണ്ടും ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് എന്താ? പങ്ക് ആ ജ്വലനത്തിന് സഹായിക്കുന്നു, അതും ഒരു ചോദ്യമാണ്. സോ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണെന്ന് തെളിയിച്ചത് ആളിനെ ചോദിച്ചാൽ ലൗസിയർ. വീണ്ടും ശ്വസന പ്രക്രിയ, ശ്വസന പ്രക്രിയയിൽ എന്താ സംഭവിക്കുന്നത്? ആ ശ്വസിക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ആള് ഓക്സിജൻ, പുറത്തേക്ക് വിടുന്ന ആള് കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ തെളിയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ലൗസിയർ. വീണ്ടും തോന്നണേ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോയിന്റ്, മൂന്ന് ആസിഡുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം, മൂന്ന് ആസിഡുകളിൽ ഓക്സിജൻ ഉണ്ടെന്ന് തെളിയിച്ചത്. ഏതൊക്കെ ആസിഡാ? HNO3 നൈട്രിക് ആസിഡ്, H3PO4 ഫോസ്ഫോറിക് ആസിഡ്, H2SO4 അറിയാം സൾഫ്യൂരിക് ആസിഡ്. സോ ഈ മൂന്ന് ആസിഡുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം. ഈ മൂന്ന് ആസിഡ് അല്ലാതെ വേറെ ആസിഡുകളിൽ ഓക്സിജൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഈ മൂന്ന് ആസിഡ് എടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് മൂന്നും പഠിച്ചിരിക്കാം. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, നൈട്രിക് ആസിഡിൽ ഓക്സിജൻ ഉണ്ടെന്ന് തെളിയിച്ചത് ആര്? ആരെ തെളിയിച്ച്? ലൗസിയർ. സോ എടുത്ത് പറയുന്നുണ്ട് നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഈ മൂന്ന് ആസിഡുകളിലും ഓക്സിജന്റെ സാന്നിധ്യം തെളിയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ആരാണെന്ന് ചോദിച്ചാൽ ലൗസിയർ. ഇത്രയൊക്കെ ചെയ്തെങ്കിലും അവസാനമായി അദ്ദേഹം വധിക്കപ്പെടുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞനെ ചോദിച്ചാൽ ലൗസിയർ. നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞനെ ചോദിച്ചപ്പോൾ അതിന്റെ ഓപ്ഷൻസ് ഒക്കെ വളരെ വീത്രമായിരുന്നു. വോൾട്ടെയർ, റൂസോ, മോണ്ടസ്ക്യൂ, ലൗസിയർ, അങ്ങനെയാണ് കൊടുത്തിരുന്നത്. നമുക്കറിയാം ഫ്രഞ്ച് ചരിത്രമൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് 10-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. ഫ്രഞ്ച് വിപ്ലവം എന്ന് കേട്ടാലേ നമ്മുടെ മനസ്സിൽ വരുന്ന പഠിച്ച ആൾക്കാർക്ക് മനസ്സിൽ വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാ? വോൾട്ടെയർ, റൂസോ, മോണ്ടസ്ക്യൂ ഒക്കെ വരുന്നത് അവരൊക്കെ ശരിയാണ്, അവരൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച തത്വചിന്തകന്മാരാണ്. പക്ഷേ നമ്മുടെ ചോദ്യം എന്താ? ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഉത്തരമേ ഉള്ളൂ. അതാരാ ഉത്തരം? ലൗസിയർ. 1789 ഫ്രഞ്ച് വിപ്ലവം. അതുകൊണ്ട് തന്നെ പറഞ്ഞത് അന്ന് ആ കാലയളവിലാണ് ഈ ലോഹങ്ങൾ അലോഹങ്ങൾ വർഗീകരണം നടത്തുന്നത്. പോട്ടെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലൗസിയറുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. ഓർക്കാം ലൗസിയർ രണ്ട് പേരിൽ, ഏതൊക്കെ പേരിൽ? ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കുന്നു, കെമിസ്ട്രിയിലെ ന്യൂട്ടൺ എന്ന് വിളിക്കുന്നു, കൊണ്ടുവന്ന സമ്പ്രദായം അളവ് തൂക്ക സമ്പ്രദായം, കൊണ്ടുവന്ന നിയമം മാസ് സംരക്ഷണ നിയമം, അദ്ദേഹം വർഗീകരിച്ചത് ലോഹങ്ങൾ അലോഹങ്ങൾ, അദ്ദേഹം പേര് കൊടുത്തത് ഓക്സിജനും ഹൈഡ്രജനും. ഓർക്കാം ഓക്സിജൻ കണ്ടുപിടുത്തം ജോസഫ് പ്രീസ്ലി, ഹൈഡ്രജൻ കണ്ടുപിടുത്തം ഹെൻറി കാവെൻഡിഷ്, പക്ഷേ പേര് ലൗസിയർ. ജ്വലന പ്രക്രിയയിൽ എന്താ ഓക്സിജന്റെ പങ്ക്, മീൻസ് ജ്വലനത്തിന് സഹായിക്കുന്നു അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണെന്ന് തെളിയിച്ചത് ലൗസിയർ. വീണ്ടും ശ്വസന പ്രക്രിയ, നമ്മൾ അകത്തേക്ക് എടുക്കുന്നു ഓക്സിജനെ, പുറത്തേക്ക് വിടുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ, തെളിയിക്കുന്നു ലൗസിയർ. മൂന്ന് ആസിഡുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം, നൈട്രിക് ആസിഡ് HNO3, ഫോസ്ഫോറിക് ആസിഡ് H3PO4, സൾഫ്യൂരിക് ആസിഡ് H2SO4, ഈ മൂന്ന് ആസിഡിലും
ഓക്സിജൻ ഉണ്ടെന്ന് തെളിയിച്ചത് ലൗസിയർ. അവസാനമായി അദ്ദേഹം വധിക്കപ്പെടുന്നു. എങ്ങനെ വധിക്കപ്പെടുന്നു? ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞനെ ചോദിച്ചാൽ അതുമാര് തന്നെയാണ്, ലൗസിയർ തന്നെയാണ്. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യങ്ങൾ, കൺഫ്യൂഷൻ ആവുന്ന കാര്യങ്ങൾ, കെമിസ്ട്രിയുടെ പിതാവിനെ ചോദിച്ചാൽ റോബർട്ട് ബോയിലും, എന്നാൽ ആധുനിക കെമിസ്ട്രിയുടെ പിതാവിനെ ചോദിച്ചാൽ ലൗസിയറും. ഓക്സിജൻ കണ്ടുപിടിച്ച ആളിനെ ചോദിച്ചാൽ ജോസഫ് പ്രീസ്ലിയും, എന്നാൽ ഓക്സിജൻ പേര് കൊടുത്ത ആളിനെ ചോദിച്ചാൽ ലൗസിയറും. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആളിനെ ചോദിച്ചാൽ ഹെൻറി കാവഡിഷും, ഹൈഡ്രജന് പേര് കൊടുത്ത ആളിനെ ചോദിച്ചാൽ ലൗസിയർ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ലൗസിയറെ പറ്റി ഓർത്തിരിക്കാം. ഓക്കെ.